വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ബോളാണ്. ഇതൊരു ബംഗാളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഗുലാം ജാമു പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഈ റവ നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഇവിടെ ഞാൻ 1¾ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പിലാണോ റവ എടുത്തത് അതേ കപ്പിൽ 1¾ കപ്പ് പാല്. ആദ്യം നമുക്ക് 1½ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിലും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഈ പാലൊക്കെ നന്നായി വറ്റിയതിന് ശേഷം 1¼ കപ്പ് പാലും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ ഒരു പരിവെന്ന് വെച്ചാൽ ഈ പാനിൽ നിന്നും റവ നന്നായി വിട്ട് കിട്ടുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് പാനിൽ നിന്നും റവ മാറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ പഞ്ചസാരൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് 1 നൂൽ പരുവം ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഏലക്ക പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തേങ്ങ നല്ലൊരു ബ്രൗൺ കളറായി വരണം. ഇപ്പൊ നമ്മുടെ തേങ്ങ നന്നായി നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബദാമും കാഷ്യൂസും ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവയിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്, അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഇതൊരു ചപ്പാത്തി മാവിന്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. റവ ഡ്രൈ ആയിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം കൂടി പോവരുത്, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. അതുപോലെ നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ബോൾ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് റവ കൊണ്ട് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി 1 സോസ്പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായി കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഓൾറെഡി നമ്മൾ റവ നന്നായി കുക്ക് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നേരെ നമ്മൾ ഇതിട്ട് കൊടുക്കേണ്ടത് ഷുഗർ സിറപ്പിലേക്കാണ്. ചൂടോടെ തന്നെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് കോരി മാറ്റാം. ഈ
ഏകദേശം ഇതൊരു 2 മണിക്കൂറെങ്കിലും സിറപ്പിലിട്ട് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ദാ നമ്മളെ റവ സ്വീറ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.